ഇന്നോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, പാലക്കാട്ടെ യാത്രയയപ്പാണോ ഇവിടുത്തെ സ്വീകരണമാണോ ഉജ്ജ്വലമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാലക്കാട്ടെ യാത്രയപ്പും ഇവിടുത്തെ സ്വീകരണം രണ്ടും ഹൃദയം കൊണ്ട് എഴുതിയതാണെങ്കിൽ അതിന് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള കടപ്പാട് അതെന്റെ വാക്കിലൊതുങ്ങില്ല. എന്റെ പ്രവൃത്തിയിൽ ഞാൻ വടകരക്കൊപ്പം അടിമുടി ഉണ്ടായിരിക്കുമെന്ന് ഈ സംഗമത്തിൽ ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ പാലക്കാടിനോടും ഞാൻ പറയുന്നു, അവിടെ നിങ്ങളുടെ വരുമ്പോ ഞാനിത് ചോദിച്ചപ്പോ ഒരമ്മ എന്നോട് പറഞ്ഞത്, കുട്ടികൾ ജോലിക്ക് പോകുമ്പോ ചിലപ്പം വീട്ടിൽ നിന്ന് വിഷമമൊക്കെ പോകും എന്ന് വിചാരിച്ചിട്ട് കുട്ടികളെ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? ഇത് പാർട്ടി നിന്നെ ഏൽപ്പിച്ച ജോലിയാണ്, പാർട്ടിയാണ് ഞങ്ങൾക്ക് നിന്നെ പരിചയപ്പെടുത്തി തന്നത്. പാർട്ടി പറഞ്ഞാൽ പോണം, അതിലൊരു തെറ്റുമില്ല. കാരണം ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസും കേരളത്തിൽ UDFഉം ഓരോ സീറ്റും ജയിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അറിയുന്നവരാണ് പാലക്കാടുള്ളത്. ഞാൻ ഒരു കാര്യം പറയുന്നു, എന്നോട് തെരഞ്ഞെടുപ്പിൽ ചോദിച്ചു, എന്നോട് അവിടുന്ന് പോരുമ്പോൾ ചോദിച്ചു, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്ന് മൈക്ക് നീട്ടി എന്നോട് ചോദിച്ചു. ഞാൻ ഇപ്പൊ ഈ വേദിയിൽ നിന്ന് പറയുന്നു, പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ് എന്നുള്ളത് ഈ വേദിയിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പാലക്കാട്ട് അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അവിടെ BJP ജയിക്കോ എന്നുള്ളത് BJP അറിയാം, അവർ ജയിക്കാൻ പോകുന്നില്ല. അവിടെ CPMനാണ് സംശയം, BJP ജയിക്കുമോ എന്ന്. BJP ജയിക്കുമെന്ന് പ്രചരിപ്പിക്കാൻ CPMന് എന്താ ഇത്ര ആവേശം? നിങ്ങൾ പാലക്കാട്ടുകാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന് ഞാൻ CPMനോട് പറയാൻ ആഗ്രഹിക്കുന്നു. അവര് ഇവിടെ പല പ്രമുഖരും വന്ന് മത്സരിച്ച സമയത്ത് അവരവിടെ എടുത്ത തീരുമാനം, അത് കേവലം വ്യക്തിപരം മാത്രമല്ല, അവരെടുത്ത തീരുമാനം മതേതര രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാനുള്ളതായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാലക്കാടിന്റെ മണ്ണിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എനിക്ക് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷത്തോടുകൂടി അവിടുന്ന് ജയിക്കുമെന്നുള്ള ഉറപ്പും വാക്കും ഞാൻ പാലക്കാടിനും നൽകുന്നു, ഞാൻ വടകരക്കും നൽകുന്നു, ഞാൻ കേരളത്തിനും നൽകുന്നു എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, ഒരു സംശയം നിങ്ങൾക്ക് കാര്യത്തിന് വേണ്ട. അത് പൊളിറ്റിക്സ് ആണ്. അവിടുത്തെ സെക്യുലർ ക്രെഡൻഷ്യൽസിനെ ചോദ്യം ചെയ്യരുത് CPM. ഒരാളങ്ങ് മാറുമ്പോഴത്തേക്കും ഓടി ചെന്നിട്ട് വരിവരിയായി നിന്നിട്ട് BJP വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്നവരല്ല പാലക്കാട്ടുകാർ. അവർക്കറിയാം ആരെയാണ് തോൽപ്പിക്കേണ്ടത്, അവർക്കറിയാം ആരെയാണ് പരാജയപ്പെടുത്തേണ്ടത്. പിന്നെ എന്നോട് ഇവിടെ വന്നിട്ട് ചോദിച്ചു, അതിശക്തയായ സ്ഥാനാർത്ഥിയാണല്ലോ നിങ്ങൾക്ക് എതിരിടാൻ ഭയമുണ്ടോ എന്നുള്ളത്. ഞാൻ എല്ലാ സ്ഥാനാർത്ഥികളെയും ബഹുമാനിക്കുന്ന ഒരാളാണ്, ഞാൻ എല്ലാ സ്ഥാനാർത്ഥികളെയും ആദരവോടെ നോക്കിക്കാണുന്ന ഒരാളാണ്. കാരണം ഞാൻ രാഷ്ട്രീയത്തിൽ കൈപിടിച്ച് നടക്കാൻ ആഗ്രഹിച്ചതും നടന്നതും ഉമ്മൻചാണ്ടിയുടെ കരങ്ങളാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ അല്ല, രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും അതിന്റെ പരിധികളും അതിന്റെ നിലപാടുകളും ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളിടത്ത് പോയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു ഇന്നലെ, ഒരു പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ പ്രയാസം പറയാൻ വിളിക്കുക ആ നമ്പറിലാവുമായിരുന്നു. ആ നമ്പറിൽ വിളിക്കുമ്പോൾ ഈ തീരുമാനം നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പറയുമായിരുന്നു, അതൊന്നും സാരമില്ല, ഒക്കെ ശരിയാക്കും, ഒന്നും കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല, ധൈര്യമായിട്ടിരിക്കും, താൻ അവിടെ പോകണം എന്ന് പറയുമായിരുന്നു. ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെയുള്ള സകല ആളുകളെയും വിളിച്ചിട്ടുണ്ടാവുമായിരുന്നു. ഇവിടെ ഞാൻ എത്തുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പിന്റെ കൺവെൻഷന് വരുമോന്ന് ചോദിച്ചാൽ OS ഞാൻ വന്നിരിക്കുമെന്ന് എന്നോട് പറയുമായിരുന്നു. ഈ വേദിയിൽ ഉണ്ടാകുമായിരുന്നു, ഇവിടെ വന്ന് എന്നെ ജയിപ്പിക്കണമെന്ന് നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പുതുപ്പള്ളിയുടെ കബറിടത്തിൽ വന്ന് നിന്നപ്പോ വാക്കുകളോടെ അല്ലെങ്കിലും എന്നോട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് വടകരയിലേക്ക് പോകണം, എന്നോട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടാകും വടകര ജയിക്കണം, എന്നോട് അവിടെ പറഞ്ഞിട്ടുണ്ടാകും. അക്രമ രാഷ്ട്രീയത്തിനും വർഗീയ ഫാസിസത്തിനും കാലം ആഗ്രഹിക്കുന്ന തിരിച്ചടി വടകരയിലെ ജനങ്ങളുടെ കരുത്തിൽ നിന്ന് കൊടുക്കണമെന്ന് ആ നേതാവ് പറഞ്ഞിട്ടുണ്ടാകുമെന്ന കാര്യത്തിന് എനിക്ക് സംശയമില്ല. ആ അനുഗ്രഹവും മേടിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഒട്ടുമില്ലാതെ, ഒരു കാര്യം അഹന്തയും അഹംഭാവമില്ലാതെ നെഞ്ചിൽ കൈവച്ച് വിനയത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളത് ഇന്നാട്ടിലെ ജനങ്ങളോടും പാർട്ടി മുന്നണി പ്രവർത്തകരോടും ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു.